ഫ്രണ്ട്സ് നമുക്ക് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെക്കുറിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെക്കുറിച്ചും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഈ മേഖല ഇന്ത്യക്ക് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം നോക്കുക ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പ്രാധാന്യം വളരെയേറെ വർദ്ധിച്ചു വരികയാണ് അത് അന്താരാഷ്ട്ര തലത്തിലായാലും ഇന്ത്യയുടെ വിഷയം പരിഗണിക്കുമ്പോഴായാലും ശരി വളരെയേറെ വർദ്ധിച്ചു വരികയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പ്രാധാന്യം ആ മേഖലയുടെ പ്രാധാന്യം നോക്കുക അൻപതോളം രാജ്യങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങളിലെ രാജ്യങ്ങളുടെ മൊത്തം ജി ഡി പി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അൻപത്തി നാല് ട്രില്യൺ യു എസ് ഡോളർ ആയിരുന്നു ലോകത്തിലെ മൊത്തം ജനസംഖ്യയുടെ മൂന്നിൽ ഒന്നും അതുപോലെ ലോകത്തിലെ മൊത്തം ഓയിൽ ആൻഡ് ഗ്യാസ് റിസർവിൻ്റെ നാൽപ്പത് ശതമാനവും ഈ മേഖലയിൽ ആണ് ഉള്ളത് നോക്കുക ലോകത്തിലെ മൊത്തം എണ്ണ വ്യാപാരത്തിന്റെ എൺപത് ശതമാനവും നടക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചോക്ക് പോയിന്റ് എന്നറിയപ്പെടുന്ന ഹോർമോസ് കടലൊടുക്ക് അതുപോലെ പേർഷ്യൻ ഗൾഫ് ഒമാൻ ഗൾഫ് എന്നീ ചെറിയ പാസേജിൽ കൂടിയാണ് നടക്കുന്നത് അതുപോലെ നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ലക്ഷ്യം വയ്ക്കുന്ന വളർന്നു വരുന്ന മാർക്കറ്റായിട്ടുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് സ്ഥിതി ചെയ്യുന്നതും ഇന്ത്യൻ ഓഷ്യൻ മേഖലയിൽ ആണ് സോ ഇവയൊക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പ്രാധാന്യം കാണിക്കുന്നവയാണ് സോ നമുക്കിനി ഇന്ത്യൻ മഹാസമുദ്ര മേഖല ഇന്ത്യക്ക് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രാധാന്യമുള്ളതാണ് എന്നൊന്ന് നോക്കാം നമുക്കറിയാം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആണ് ഇന്ത്യയുടെ മൂന്ന് ഭാഗവും ഇന്ത്യൻ മഹാസമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായാലും അതുപോലെ നയതന്ത്രപരമായിട്ടായാലും ശരി വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖല എന്ന് പറയുന്നത് നോക്കുക ഇന്ത്യയുടെ സുരക്ഷയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും എല്ലാം ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ എഴുപത് ശതമാനവും ഇന്ത്യൻ ഓഷ്യൻ വഴിയാണ് നടക്കുന്നത് അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യൻ ഓഷ്യൻ വഴിയാണ് നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ മേഖല സ്വതന്ത്രവും സുരക്ഷിതത്വവും സോറി സുരക്ഷിതവും ഒപ്പം സമാധാനപരവുമായിരിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് നോക്കുക ഈ മേഖലയിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക സൈനിക ശക്തികളായ സൈനിക ശക്തികളാണ് ഇന്ത്യയും ചൈനയും ഇന്ത്യയും ചൈനയും ഈ മേഖലയുടെ ലീഡർഷിപ്പ് റോളിന് വേണ്ടി മത്സരിക്കുമ്പോൾ മേഖലയുടെ സ്വാതന്ത്ര്യവും സുരക്ഷിതവും സോറി സുരക്ഷിതത്വവും സമാധാനവും എല്ലാം ഉറപ്പുവരുത്തണമെങ്കിൽ ഈ ലീഡർഷിപ്പ് റോൾ ഇന്ത്യക്ക് തന്നെ ലഭിക്കേണ്ടതുണ്ട് ഓക്കെ നമുക്കറിയാം എന്നാൽ ഇതിന് വലിയൊരു ത്രട്ടായിട്ട് മാറുന്നുണ്ട് ചൈനയുടെ ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും സാന്നിധ്യവും എല്ലാം മേഖലയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമത്തിന്റെ ഭാഗമായി നൂറ് കണക്കിന് ബില്യൺ ഡോളേഴ്സ് ആണ് ഈ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് ചൈന ചെലവഴിക്കുന്നത് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നോക്കുക കെനിയയിലെ സോറി കെനിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള നെയ്റോബിയിൽ നിന്നും കെനിയയിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു തുറമുഖ നഗരമായിട്ടുള്ള മൊംബാസയിലെയും മൊംബാസയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റെയിൽവേ നിർമ്മിക്കാനായിട്ട് റെയിൽവേ ലൈൻ നിർമ്മിക്കാനായിട്ട് മൂന്ന് പോയിൻറ്റ് രണ്ട് ഡോളർ ചിലവഴിക്കുന്നുണ്ട് ചൈന അതുപോലെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ശ്രീലങ്കയിലെയും മാലിദ്വീപിലെയും ബംഗ് ബംഗ്ലാദേശിലെയുമെല്ലാം പോർട്ടുകൾ ചൈന വൻ തുക മുടക്കി വികസിപ്പിക്കുന്നുണ്ട് സോ ഇത്തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ സ്വാധീനവും സാന്നിധ്യവുമെല്ലാം വലിയ തോതിൽ തന്നെ വർദ്ധിച്ചു വരികയാണ് സോ ഇത്തരത്തിലുള്ള ചൈനയുടെ ഈ സ്ട്രാറ്റജി അത് മറികടക്കുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഇന്ത്യയും നിരവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയും റഷ്യയും ഇറാനും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് നടപ്പാക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കൊറിഡോർ എന്നത് അതായത് ഇന്ത്യയെയും റഷ്യയെയും ഇറാനെയും യൂറോപ്പിനെയും അതുപോലെ സെൻട്രൽ ഏഷ്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ റെയിൽ റോഡ് അതുപോലെ ഷിപ്പ് പ്രൊജക്റ്റാണ് ഇത് അതുപോലെ നമുക്കറിയാം റഷ്യയുടെ ഫാർ ഈസ്റ്റിൽ നിന്നും നമ്മുടെ ചെന്നൈയിലേക്ക് ഒരു കപ്പൽപാത നിർമ്മിക്കാൻ പോകുന്ന കാര്യം അതുപോലെ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷങ്ങളും രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തപ്പെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭാഗമായിട്ടുള്ള നമ്മുടെ ആക്ടിസ്റ്റ് പോളിസി ഇത് ഇതെല്ലാം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ചൈനയുടെ സ്ട്രാറ്റജി മറികടക്കാനുള്ള ഇന്ത്യയുടെ ശ്രമമായിട്ട് നമുക്ക് കാണാം ഓക്കെ സോ നമ്മൾ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഈ മേഖല സുരക്ഷിതവും സമാധാനപരവും ആയി നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയിലെ ലീഡർഷിപ്പ് റോൾ ഇന്ത്യക്ക് ലഭിക്കേണ്ടതുണ്ട് ചൈനയുടെ സ്ട്രാറ്റജി മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് ഈ മേഖലയിലെ ലീഡർഷിപ്പ് റോൾ നേതൃത്വ പദവി ലഭിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം അല്ലാതെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം നോക്കാം അതിൽ ഒന്ന് മാനുഷികപരമായ വിഷയങ്ങളുടെ നേതൃത്വം ഈ മേഖലയിലെ മാനുഷികപരമായിട്ടുള്ള വിഷയങ്ങളുടെ നേതൃത്വം ഇന്ത്യ ഏറ്റെടുക്കണം എന്നതാണ് എന്നുവച്ചാൽ മേഖലയിലെ രാജ്യങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം സഹായമായി എത്താൻ ഇന്ത്യക്ക് സാധിക്കണം നോക്കാം ഈ മേഖലയിലെ രാജ്യങ്ങളെ ഇത്തരത്തിൽ സഹായിക്കാനുള്ള കഴിവ് ഇന്ത്യ പലതവണ തെളിയിച്ചിട്ടുണ്ട് സോ മേഖലയിൽ ഇത്തരത്തിൽ ഒരു ദുരന്ത ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും നേതൃത്വം വഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കണം ഈ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളിലെ ഈ മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാനും ഇന്ത്യക്ക് കഴിയണം രണ്ടാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നോക്കുക മേഖലയിലെ രാജ്യങ്ങളിൽ ഈ മേഖല രാജ്യങ്ങൾ അവർ പൊതുവെ നേരിടുന്ന സുരക്ഷാ ഭീഷണികളെ ചെറുക്കാൻ ഇന്ത്യക്ക് സാധിക്കണം ഈ മേഖലയിലെ ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട് സോ അവർക്കെല്ലാം നേരിടുന്ന മേഖലയിലെ പൊതുവായിട്ടുള്ള സുരക്ഷാ ഭീഷണികളെ ചെറുക്കാൻ ഇന്ത്യക്ക് സാധിക്കണം നമുക്കറിയാം കടൽക്കൊള്ള ഉൾപ്പെടെ നിരവധി ഭീഷണികൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ഇവയെ ചെറുത്തു തോൽപ്പിച്ച് ഇവിടുത്തെ എല്ലാ രാജ്യങ്ങൾക്കും സുരക്ഷൊരുക്കാൻ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കും എല്ലാം സുരക്ഷയൊരുക്കാൻ ഇന്ത്യക്ക് സാധിക്കണം നോക്കുക ഈ മേഖലയിലെ മൊത്തം രാജ്യങ്ങളുമായി രാജ്യങ്ങൾക്കുമായിട്ട് ഇന്ത്യ തയ്യാറാക്കിയ നമ്മുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെൻറ്റർ ഇതിനൊരു മുതൽക്കൂട്ടായി മാറിയേക്കും നമുക്ക് മറ്റൊരു കാര്യം നോക്കാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും അത് ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന മറ്റു രാജ്യങ്ങളുടെ സ്വാധീനം അത് തടയാൻ ഇന്ത്യക്ക് സാധിക്കണമെന്നതാണ് അത് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയേണ്ടത് ചൈനയുടെ വർദ്ധിച്ചൊരു സ്വാധീനമാണ് അതേക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു സോ ഈ മേഖലയിൽ മാനുഷികപരമായിട്ടുള്ള വിഷയങ്ങൾ അതായത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം രാജ്യം ഈ മേഖലയിലെ രാജ്യങ്ങൾക്ക് സഹായമായി എത്താൻ ഇന്ത്യക്ക് പെട്ടെന്ന് തന്നെ സാധിക്കണം ആ മേഖലയിലെ മേഖലകളിലെ ദുരന്ത നിവാരണ പ്രവൃത്തികൾക്ക് കോർഡിനേഷൻ നൽകാനും നേതൃത്വം നൽകാനും ഇന്ത്യക്ക് സാധിക്കണം മറ്റൊന്ന് ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന മറ്റ് കടൽ കൊള്ളക്കാരെ പോലുള്ള ത്രറ്റുകൾ ആ ത്രറ്റുകളെ ചെറുത്തു കൽപ്പിക്കാൻ ചെറുത്തു ഓൽപ്പിക്കാനും തോൽപ്പിച്ചുകൊണ്ട് ഈ മേഖലയിലെ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കും മറ്റും സ്വതന്ത്രമായിട്ടും സുരക്ഷിതമായിട്ടും ട്രാവൽ ചെയ്യാനുള്ള ഏഹ് വഴി ആ ഒരു സാഹചര്യം ഇന്ത്യക്ക് ഒരുക്കാൻ സാധിക്കണം മറ്റൊന്ന് ഈ മേഖലയിൽ സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന മറ്റു വലിയ ശക്തികളുടെ ചൈന പോലുള്ള ശക്തികളെ ചെറുക്കാനും അവരുടെ സ്വാധീനത്തെ ചെറുത്തു വോൽപ്പിക്കാനും ഇന്ത്യക്ക് സാധിക്കണം സോ ഇത്തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും മേഖലയുടെ നേതൃത്വ പദവി ഇന്ത്യക്ക് ലഭിക്കേണ്ടത് ഇന്ത്യയുടെ മാത്രമല്ല ഈ മേഖലയിലെ ഈ മേഖല മുഴുവനായിട്ടും സ്വതന്ത്രമായിട്ടും സമാധാനപരമായിട്ടും സുരക്ഷിതമായിട്ടും നിലനിൽക്കേണ്ടത് നില തന്നെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്